കൊറേ കാലത്തിന് ശേഷം, അതായത് ഒരുപാട് ദിവസം നമ്മുടെ ഡ്യൂഡിന്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്തു. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ്. നമ്മൾ നമ്മുടെ സ്വന്തം കാർ നമ്മുടെ ഡ്യൂഡിയെ കാണിക്കാൻ പോകാൻ ഇവള് സ്കൂളിൽ പോയപ്പോ ഞാനും ഉമ്മയും പോയിട്ടാണ് കാർ മൊത്തം സെറ്റ് ആക്കിയത്. ഇവള് കണ്ടിട്ടില്ല ഗൈസ്, അങ്ങനെ ഒന്നുമില്ല. ഇവൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇമ്മക്ക് ഇഷ്ടപ്പെട്ട കാർ ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇവള് ഗൈസ്, ഇവള് നിങ്ങൾ അറിയാതെ ഒരുപാട് പരിപാടി വെപ്പിച്ചിട്ടില്ല. ഞാൻ ഇവള് ടൂറ് പോയി, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളോട് ഗൈസ് ഇവളോട് പറയാതെ നിങ്ങൾ ടൂർ പോയി പറയൂ. പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ എങ്ങോട്ടാ ടൂർ പോയത് പറയൂ. യെസ്, ഇവരെല്ലാരും കൂടി എന്നെ കൂട്ടാതെ അവർ മൂന്നാറിലെ ടൂർ പോയി. മൂന്നാറിലെ ടൂർ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് നിങ്ങളോടൊന്ന് വന്ന് പറഞ്ഞില്ല, അത് മോശമാണ്. അത് കഴിഞ്ഞ് കൊറേ കൊറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമം. ഞാൻ ടൂർ പോണ വീഡിയോ ഒന്നും എടുക്കാതെ എന്താ വെച്ചാൽ, ഗൈസ് ഇവരുടെ ടൂർ അല്ലേ, അമ്മക്ക് എന്ത് കാര്യം, നമ്മൾ വേറെ ലെവൽ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി എത്തേണ്ട കാറില്ലേ. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കൊറേ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാൻ, ഇഷ്ടംപോലെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. സോ അതൊക്കെ എടുത്തിട്ട് ഉഷാറാവല്ലേ. ഡ്യൂഡി നമ്മളെ വണ്ടിയിൽ കയറൂലാന്ന് അവർക്ക് തട്ടണം. തട്ടല് തുടക്കിട്ട് പൊടിയും കൂടെ ആവും. നമ്മളെ ഡ്യൂഡി നമ്മളുടെ വണ്ടി മൊത്തം കഴുകി തരുന്നുണ്ട്, തുടച്ചു തരുന്നുണ്ട്. ഓക്കെ, കുഞ്ഞോളെ കയറി പോവാ മതി. അങ്ങനെ ഡ്യൂഡിയുടെ പണി കഴിഞ്ഞു, ഇനി കയറൂ കയറൂ പ്ലീസ്. ഞങ്ങള് ഏകദേശം 20 മിനിറ്റ് ഒരു 10-15 മിനിറ്റ് ഫോട്ടോസ്റ്റാറ്റിന്റെ ഷോപ്പ് എവിടെ കാണല്ലോ. ഫോട്ടോസ്റ്റാറ്റ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി, ചെറിയ ഷോപ്പായിരിക്കും, അത് കണ്ടുപിടിക്കേണ്ട വേണം. അറിയാത്തവരാണ് കുടുങ്ങിപ്പോ. ഗൂഗിള് നോക്കിയപ്പോ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ അടുത്ത് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കുറെ എടുക്കാണ്ട് ഈ ബാഗ് നിറച്ച് ഫോട്ടോസ്റ്റാറ്റ് ആണ്, ആധാർ കാർഡ്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, പാൻ കാർഡ്, മറ്റേ കാർഡ്, മറിച്ച കാർഡ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ ഓക്കെ, എടുത്തിട്ട് പോകും. ഓക്കെ, നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്, കുറെ സാധനങ്ങൾ എടുക്കാണ്ട് എടുത്തിട്ട് വേണം ഞാൻ പോയി കൊടുക്കാനില്ല. കൊടുത്തിട്ട് കാണാം, ഇനി കുറെ പോകാണ്ട് ഇല്ല, ഇനി കുറച്ചുള്ളൂ. ഇവിടുന്ന് കുറച്ച് ഒരു ഹാഫ് ആൻ അവർ അല്ല, ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. ഗൈസ് ഇവിടെ കണ്ടപ്പോ മുതൽ ഇവിടെ കുറ്റം പറഞ്ഞു, എന്റെ മുടി വെട്ടാനായി, എന്റെ മുടി വെട്ടാനായി. ഗൈസ് നിങ്ങൾ വരാം, എന്റെ മുടി അതൊക്കെ ഇതിന്റെ ഒരു ഇതാണ്, ഇതിന്റെ ഒരു പ്രത്യേക തരമാണ്, സിസ്റ്റമാണ്. അത് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വാല അങ്ങോട്ട് ഇങ്ങോട്ട് തൂങ്ങി തൂങ്ങി കളിക്കാം. അതാണ് എന്നെ എന്നിൽ നിന്നും പെൺകുട്ടികൾക്ക് കൂടുതൽ അതാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, നമ്മളിപ്പോ നോക്കണം ഈ ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് എല്ലാം സെറ്റ് ആണ്, എല്ലാം സെറ്റ് ആണ്. ഇനിയാണ് നമ്മൾ നേരെ കാർ വാങ്ങാൻ പോകുന്നത്. ഇവൾക്ക് എന്തോ ഒരു എന്ത് പറയാൻ പറ്റൂല, ചിലപ്പോ ഞാൻ എന്താ പിന്നെന്തോ ഞാള് ചാവിയുടെ വണ്ടിന്. ഇതിപ്പോ നമ്മളിവിടെ എത്തി കുഞ്ഞുമോളെ, ഡ്യൂഡി ഇരിക്കും, എന്നെ കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ കാർസ് ഉണ്ട് ബാക്കിൽ. ഞാൻ നിങ്ങൾക്ക് ചില കാർസ് കാണിച്ചറിയാം, എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള കാർസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഞാൻ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ പുതിയ കാർ വാങ്ങാനാണ് പോയത്, ഒരുപാടായിരുന്നു. പക്ഷെ ഈ ഒരു അതായത് ഏപ്രിൽ മാർച്ച് സമയത്ത് ഒരു പുതിയ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കാർ ഇപ്പൊ ഷോറൂമിൽ ഒന്നുമില്ല, മൊത്തം സോൾഡ് ആണ്. അതായത് ഷോറൂം പോയപ്പോൾ അവർ പറയണ ഞങ്ങൾക്ക് 2020 കാർ വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ഡിലേ ആവും. ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റിങ് തരാം, എനിക്ക് ലാസ്റ്റ് ഇഷ്ടമല്ലല്ലോ ഞങ്ങളെ. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, യൂസ്ഡ് കാർ കണ്ടെത്തി. നമ്മുടെ കൊച്ചി തന്നെ ഇവിടെ ഷോറൂം ആണ്, ഇവിടെ വെറും 5 മാസം യൂസ് ചെയ്തിട്ടുള്ളൂ, 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് നല്ല വില കുറവിൽ ഒരു 1.5 ലക്ഷം കുറഞ്ഞിട്ടാണ് നമ്മൾ കിട്ടുന്നത്. അത് ഭയങ്കര ഒരു ലക്കി ആയിട്ട് തോന്നി. കാരണം തേടി വെള്ളി കാലി ചുറ്റി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് എന്ന് പറയാനില്ല, പക്ക ഫ്രഷ് ആണ്, അടിപൊളി ക്വാളിറ്റി ആണ്. അവരെന്തോ ബുദ്ധിമുട്ട് കൊണ്ട് വെക്കുകയാണ്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാം, ഫുള്ള് വാറണ്ടി ഗ്യാരണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ എന്താ പറയുക തരും. ഒരുപാട് ആകെ 12,000 കിലോമീറ്റർ ആണ്. സോ അത് വാങ്ങാൻ ചെയ്താ കാർ എന്നല്ല, നിങ്ങൾ ഇന്നലത്തെ വീട്ടിൽ ഇഷ്ടം പോലെ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്ത് കമന്റ് വന്നുകൊണ്ട് ഞാൻ കാർ ഇന്ന് കാണിച്ചിട്ട് വെച്ചാൽ നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇവൾക്ക് ഇന്ന് കാണിച്ചിടക്കും, ഇവള് നോക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇവിടെ കുറെ കാറുകളുണ്ട്, ജസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇഷ്ടം പോലെ കാറുകളുണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂഡിക്ക് നമുക്ക് ഈ ഒരു കാർ വാങ്ങി, ഈ ഒരു ചെറിയ കാർ വാങ്ങിയാലൊന്ന് ആലോചന. ഇത് വളരെ വളരെ ചെറിയ കാറാണ്, വളരെ ചെറിയ കാറാണ്. പക്ഷെ ചെറിയൊരു എംബ്ലത്തിന് വ്യത്യാസം ഉണ്ടല്ലേ. ഇതിന്റെ ഓടി എന്ന് പറഞ്ഞത് ഐക്കൺ വന്നോണ്ട് ഇതിന് ഭയങ്കര റൈറ്റ് ആണല്ലോ കുഞ്ഞാളെ, ഭയങ്കര റൈറ്റ് ആണ്. ഇങ്ങോട്ട് 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 ഇത് നമ്മ ഈ കാർ നമ്മള് വാങ്ങല്ലോ കുഞ്ഞു. എന്താ വാങ്ങുക?
നമുക്ക് ഒരു 2 മില്യൺ എന്ന് പറയാ 2 മില്യൺ അടിക്കുമ്പോഴത്തെ നമ്മള് ഈ ഒരു കാറ് ഇതല്ല ഇതിനെക്കാട്ടിലും ഇതിനെക്കാട്ടിലും അപ്പുറമുള്ള ഒരു കാറ് വാങ്ങും. ഇത് നമ്മളെ ഡ്യൂട്ടി പറയാം, ഇതിന് 15 ലക്ഷം രൂപ അതെ അതെ മാസം മാസം അടിച്ചത്. അത് ഈ വലുതായി ഡോക്ടർ ആയിട്ട് എനിക്ക് വാങ്ങി തന്നാ മതി. ഓക്കെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കാറുകളുണ്ട്. ഇതൊരു കാറുണ്ട്, ഇതൊരു ജീപ്പ് മോഡൽ, എനിക്ക് പേരൊന്നും അറിയില്ല. പിന്നെ ഇതാ വേറൊരു കാറ്, അതുപോലെ തന്നെ വേറൊരു കാറ്. ഇവിടെ ഇഷ്ടംപോലെ കാറുണ്ട്, ഇഷ്ടംപോലെ കാറുണ്ട്. ഇതൊക്കെ സെക്കൻഡ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. ഓക്കെ ആ ബ്ലാക്കിന്റെ അടുത്തേക്ക്, ഇതിനടുത്ത്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒന്നൊക്കെ ആ എന്റെ കാറാന്ന് വിചാരിച്ചൊന്ന് നല്ലൊരു ഗൗരവത്തിൽ നിൽക്കും ഇയാളെ. ഏയ് ഡ്യൂടി പുതിയ കാറ് വാങ്ങിയേ, ഇതൊന്നും വേണ്ട. ഇതില് നമ്മള് ഇതില് നമ്മൾ ഇരുന്നാള് ആലോചിച്ച് നോക്കി. ഇവിടെ ഞാൻ കേറിയിരുന്ന ജസ്റ്റ് ഒന്ന് സാങ്കല്പിച്ച് നോക്കി, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കേറിയിരിക്കണല്ലേ. നമ്മളിപ്പം പോകുന്നത് എന്റെ ഞങ്ങള് വാങ്ങാൻ പോകുന്ന കാറിന്റെ അടുത്തേക്കാണ്. നമ്മള് വാങ്ങാൻ പോകുന്ന കാറിന്റെ അടുത്തേക്കാണ് ഗൈസ്. ഇതാ കാർ എവിടെ പോയി, എന്നെ തന്നെ കാണുന്നില്ല ഗൈസ്. ഇവിടെ ഇപ്പൊ എന്നെ തന്നെ കാണുന്നില്ല. എവിടറി ഞാൻ എവിടറി അങ്ങോട്ട് നിന്നപ്പോ കറക്റ്റ് ആയിട്ട് കാറുണ്ട്. ഇതാണോ നിങ്ങക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ. ഇതേതാ കാർ കുഞ്ഞാളെ, ഇതേതാ കാർ? ഇത് ഫോർഡിന്റെ കാറാ ഗൈസ്. ഫോർഡിന്റെ ഒരു വലിയ നീണ്ട കാറാണ് ഉണ്ട്, അത്യാവശ്യം വലിയ. അവിടെയാണ് ഇതിന്റെ സെയിൽസ് എടുക്കുക. അവിടെ സെയിലായ കാറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇത് അടിപൊളി കാറാ, കണ്ടില്ലേ? ഡോറൊക്കെ ഉണ്ട് കാറിന്. ഗൈസ് ആരോ ബുക്ക് ചെയ്ത് വാങ്ങിയ കാറാണ്, പക്ഷെ കേറി കത്തിരിച്ചിട്ടാക്കിയ. ഇത് ആരുതാണെന്ന് പഠിച്ചാണ് കയറി. ഇത് മൊത്തം ഒരു ഫിനിഷിംഗ് ആക്കിയില്ലേ. ഇത് സെക്കൻഡ്സ് ആണെന്ന് പറയ പോലില്ല. ഇതല്ലോ നമ്മളെ കാറ്, നമ്മളെ കാറ് വേറെ ലെവലാണ്. ഇത് നമ്മളെ ഡ്യൂടി. അപ്പൊ കാറൊക്കെ കാറിനുള്ളിൽ കയറി കുറെ കാര്യങ്ങൾ നോക്കുകയാണ്. കുഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ? കുഞ്ഞാൽ എന്റെ അഭിപ്രായം, എഞ്ചിൻ എന്തോ വല്ലാത്തൊരു എഞ്ചിന്റെ എന്റെ ഫേസ് എന്തോ മാതിരി. നമ്മൾ വാങ്ങാൻ പോകുന്ന കാറിന്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാറാന്ന് തോന്നുന്നുണ്ടോ? ഗൈസ് അപ്പൊ എന്റെ ഫ്രണ്ട് കോഴിക്കോട് നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ കാറ് കാണാൻ അവന് കാറിന് പറ്റിയ നല്ല കാര്യം. തലേന്തോ കാട്ടി പോണേ, പൊടിയൊക്കെ പോണേ. ഇവിടെ നിറച്ച് പൊടി ഉണ്ട്, ഞാൻ മൊത്തം വേർത്ത് കുളിച്ചിരിക്കുകയാണ്. സോ ഇതാണ് നമ്മളെ ചങ്ങായി ബാബു, അഭിഷേക് ബാബു. ഫോക്കസ് ചെയ്യ്, ഫോക്കസ് ചെയ്യ്, ഫോക്കസ് ആവുന്നില്ല, ഫോക്കസ് ആവുന്നില്ല. അവന്റെ മുഖം കണ്ടപ്പോ ഫോക്കസ് പോയിക്കാ. ഞാൻ കാണിക്കില്ല, കാണിക്കില്ല. പോരു പോരു പോരു, എന്ത് ചെയ്യാനാ ഗൈസ്? ഫ്രണ്ട്സിന് മൊത്തം ഭയങ്കര നാളാണ് ഗൈസ്. കുറെ പേര് പറഞ്ഞു എന്നോട് സ്വിഫ്റ്റ് 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 എന്ന് കുറെ ആൾക്കാർ ഇന്നലെ കമന്റ് ചെയ്തിരുന്നു. സ്വിഫ്റ്റ് അല്ലേ, സ്വിഫ്റ്റ് അല്ലേ? ഒളിഞ്ഞ് ഗൂഗിളിൽ പോയി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് അല്ല സ്വിഫ്റ്റ് എന്തെങ്കിലും ആട്ടെ ഗൈസ്. അത് നമുക്ക് നോക്കണ്ടോ? ഇത് അതിന്റെ ബലനോ അങ്ങനെ ഏതൊരു മോഡലോ എനിക്ക് കാറിന് പറ്റുന്ന ഇറങ്ങിക്കാരല്ലോ. സോ ഇതല്ല, ഇതുമല്ല നമ്മൾ വാങ്ങണത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ 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 ഏതാണ് ഇറക്കും. നമ്മൾ മൊത്തം ഒറച്ച് മൂടിക്ക് ചെയ്തിട്ടായി ഇറക്കുക. ഇവിടെ നല്ല ചൂടാണ് ഗൈസ്. ഇതിന്റെ കുറച്ച് സെറ്റപ്പ് കാണിച്ചത് കണ്ടില്ലേ? ഇവിടെ കുറെ റേഡിയോ റേഡിയോ അല്ലെ, എഫ് എം കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഗീർ ഉണ്ട് കണ്ടില്ലേ, അടിപൊളി ഗീർ. പിന്നെ ഒരു സ്റ്റിയറിംഗ്, പിന്നെ ഒരു ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഡോർ ഓപ്പൺ ആയി എന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. പിന്നെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണായി കുഞ്ഞു. അപ്പൊ നമ്മളിവിടുന്നാണ്ട് പോവുകയാണ്. നിങ്ങൾക്കാരാ നിങ്ങള് നമ്മളെ വണ്ടി കാണാൻ വേണ്ടി കുറെ നിന്ന്, പക്ഷെ അത്ര പെട്ടെന്നൊന്നും കാണിക്കൂല. വേറെ ടൈം എടുത്തിട്ട് കാണിക്കില്ല കുഞ്ഞാളെ. നമുക്ക് വണ്ടി കണ്ട് എന്റെ എക്സ്പീരിയൻസ് ജെനുവൻ ആയിട്ട് എക്സ്പീരിയൻസ് ജെനുവൻ ആയിട്ട് എനിക്ക് എന്താ തോന്നിയത് വണ്ടി കണ്ടിട്ട്? എനിക്ക് നല്ല തോന്നി. എടി എന്തെങ്കിലൊക്കെ ഒന്ന് പറയടുത്ത് ഞാൻ മാത്രം പറഞ്ഞു, എന്തെങ്കിലൊക്കെ ഒന്ന് പറ ഒതുക്കമുള്ള വണ്ടി, നല്ല സ്പോർട്ടി ലുക്ക് ഉള്ള വണ്ടി. സസ്പെൻഷൻസ് ഗിയറി ക്ലച്ച് അങ്ങനെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പറയാ. സ്ക്രീൻ ഉണ്ട്, പിന്നെ ബാക്ക് റിവേഴ്സ് ക്യാമറ, എല്ലാ കാര്യങ്ങളും നമ്മള് വാങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പൂജിപ്പിക്കൂ. മേടിക്കുന്നത് പോലെയല്ല നമ്മള് വേറെ നമ്മള് ഞാനല്ലേ വാങ്ങി കഴിഞ്ഞിട്ട് ഒരു പച്ച മഞ്ഞ ഓറഞ്ച് മൂന്ന് കളറ് പച്ച മുമ്പില് നടുവില് ചോപ്പ് പച്ച ചോപ്പ് റെഡി ചോപ്പ് പച്ച അങ്ങനെ മൂന്ന് കളർ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അങ്ങനെ ചോപ്പ് എല്ലാം. എന്നിട്ട് അതിന്റെ ബാഗ് അൺബോക്സിംഗ് ഡ്യൂഡ് അത് വേണ്ട, നമ്മളെ ചാനലിൽ അൺബോക്സിംഗ് ഡ്യൂഡ് നോക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ ഗൈസ് നമ്മൾ അവിടുന്ന് പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കി. പക്ഷെ നാളെ ഇന്ന് ശനിയാഴ്ച നിൽക്കാം, ഇന്ന് ശനി നാളെ ഞായറാണ്, കുറച്ചൊന്ന് ഡിലേ ആവും അല്ലേ. അതിന്റെ ഇടയ്ക്കൊക്കെ ഷോപ്പ് കയറി എനിക്കൊന്ന് മേടിച്ചു തരാതെ ഒറ്റ കഴിക്കുന്നു. ഐസ്ക്രീം ഒക്കെ എന്തൊക്കെ സാധനം ഓർഡർ ചെയ്യുന്നത് എപ്പം വരും? എന്നെ ഈ പബ്സിൽ ഒതുക്കി, എന്നെ ഈ പബ്സിൽ ഒതുക്കി. ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിക്കട്ടെ, നല്ല രസം ടേസ്റ്റ്, അത്യാവശ്യം നല്ല ടേസ്റ്റ്.
തിളങ്ങേണ്ട സാധനം രസമുണ്ടോ? രസമുണ്ടോ? എന്റെ പേരെന്താണ്? ഷെയ്ക്കോ. ചിക്കു ഷെയ്ക്ക് വിത്ത് ഐസ്ക്രീം. ഓക്കെ, അടിപൊളി. ഗൈസ് ഇന്നത്തെ വീഡിയോ മൊത്തം കൊള്ളാം. കാരണം ഇവൾ കുടിച്ച് കഴിഞ്ഞു ഇത്ര ആയിട്ടുള്ളൂ. ഞാൻ എപ്പോഴൊക്കെ ഞാൻ എത്ര നേരം അവിടെ ഇരിക്കും ഈ സംസാരിക്കാൻ കഴിയുന്നത്. കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്ത് 220 ഇരിക്കുമ്പോ എല്ലാത്തൊരു ബോറായി തുടങ്ങി അല്ലേ. യാ കുറച്ച് സമയം ഞാനൊരു ബൈക്കും കൂടി വാങ്ങിയാലോ. അല്ലെ, കാർ മതി, കാർ തന്നെ ഗൈസ്, കൺഫേംഡ് ആണ്. എല്ലാം കൊടുത്ത് പേപ്പർ വർക്ക് ഇവിടെ പറഞ്ഞല്ലോ, അവിടെ നീ പറഞ്ഞെടുത്തില്ല. കുഞ്ഞാളെ ശനി ഞായർ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിപ്പോയത്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച സാധനം കൈ കിട്ടുള്ളൂ. ശനി ഞായർ ഗൈസ്, ഇന്ന് ബാങ്കുമില്ല, ഒരു തേങ്ങയില്ല, ഒന്ന് മൊത്തം ടറാണ്. ഞാൻ കൊതിപ്പിച്ചു പോയി നിങ്ങളെ. ഞാനും കൊതിച്ചു. ഞാൻ ഇന്നലെ എന്ത് കൈ കിട്ടും വിചാരിച്ചു. എന്റെ ഫ്രണ്ടിനോട് ഇന്നലെ ട്രെയിൻ കയറാൻ പറഞ്ഞു. മുട്ടന്മാർ ഇന്നലെ കേറിയില്ല. കേറിണെങ്കിൽ എന്റെ പണി കഴിഞ്ഞിരി ഗൈസ്. ഞാൻ തീർന്നിനെ ഒന്ന് തല്ലിക്കൊന്നേനോ. ഓക്കെ, ബൈ ബൈ. ഇത്ര കാണുന്നത് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട പിന്നെ ഡ്യൂഡി ടൂറൊക്കെ പോയ കാര്യം നമ്മള് പ്രശുകരോട് പറഞ്ഞില്ല. അതിന്റെ വീഡിയോ പോലും ഇട്ടില്ല. സോ അവർക്ക് എന്തായാലും യാ എനിക്ക് ക്യാമറ കൊണ്ടുപോയിട്ട് ഞാൻ എവിടെത്തി എന്ന് പറഞ്ഞാൽ ഇട്ടുടേനെയോ. ഈ പറ ഈ അവിടെയൊക്കെ പോയത് ടൂറ്? ഞാന് മൂന്നാർ രണ്ട് മൂന്ന് നാല് അഞ്ചല്ലേ. മൂന്നാറിൽ എന്താണ് കാണാനുള്ളത്? കാണാൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാണാനല്ല എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. ആ ഒരു ക്ലൗഡ് ക്ലൈമറ്റിൽ മൂടൽമഞ്ഞിന്റെ അടുത്ത് പോയി. മൂടൽമഞ്ഞ അതാണ് മൂടൽമഞ്ഞ. അവിടെ ഹൈ റേഞ്ചിൽ പിന്നെ എക്കോന്റെ എന്താ സംഭവത്തിലൊക്കെ പോയി. പിന്നെ ഫുഡൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഫുള്ള് ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ് അല്ലേ? പിന്നെ തേയില. തേയില അങ്ങനത്തെ. പിന്നെ ഞാൻ മാനെ കണ്ടു, വാട്ടർഫോള് കണ്ടു, പിന്നെ കൊരങ്ങനെ കണ്ടു. കൊരങ്ങനെ കാണാണെങ്കിൽ കണ്ണാടി നോക്കിയാ പോരെ. എന്തിനാണ് അവിടെ വരെ പോകണേ? കൊരങ്ങനെ കാണാണെ സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയാ പോരെ. വേസ്റ്റ് ഓഫ് ടൈം റെഡി. സോ ഇനി ഇമ്മ ടി വി ഒക്കെ എന്തൊക്കെ കാട്ടി കൂട്ടുന്നു തോന്നുന്നു. നമ്മൾ പോയേക്കാം. ഇനി അങ്ങോട്ട് തിരിഞ്ഞോട്ട്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? സ്വന്തത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം.